ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈമാറ്റിക്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ, അപ്പോൾ മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പ്ലസ് വൺ മാത്സിൻ്റെ 9th ചാപ്റ്ററായ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടിട്ട് മാത്രമേ വീഡിയോ കാണൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. സെക്കൻഡ് എക്സസൈസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സെക്കൻഡ് എക്സസൈസിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, അപ്പൊ അത് നമുക്ക് ചെയ്യാം. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് എക്സസൈസിലെ 15th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് 15th ക്വസ്റ്റ്യൻ ഇതാണ്, അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി തന്നിട്ടുണ്ട്. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള അരിത്തമെറ്റിക് മീൻ തന്നിരിക്കുന്നത് എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് ബി റേസ് ടു എൻ മൈനസ് വൺ. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ, എന്നിന്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പൊ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള അരിത്തമെറ്റിക് മീൻ ആണ്, എയ്ക്കും ബിക്കും ഉള്ള അരിത്തമെറ്റിക് മീൻ എന്താണ്, എ പ്ലസ് ബി ബൈ ടു. സോ ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു. ദെൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടു ഇൻറ്റു എ റേസ് ടു എൻ പ്ലസ് ടു ഇൻറ്റു ബി റേസ് ടു എൻ ഈക്വൽ ടു എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ. എന്ത് വരും, എൻ മൈനസ് വൺ, ഇതിന്റെ പവർ എന്താണ്, വൺ. മൈനസ് വൺ പ്ലസ് വൺ സീറോ ആവും. സോ എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ. ഇതെന്ത് വരും, ഇനിയുണ്ടല്ലേ, എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ ഈസ് എ റേസ് ടു എൻ, ബി ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് വൺ ഈസ് ബി റേസ് ടു എൻ. ഇനി എ ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് വൺ ഉണ്ട് പ്ലസ് ബി ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ ഉണ്ട്. ഓക്കെ, ഇനി എ റേസ് ടു എൻ ഇപ്പുറത്തേക്ക് വന്നാൽ ടു എ റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എൻ പ്ലസ് ടു ബി റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ ഈസ് ബി റേസ് ടു എൻ ഈക്വൽ ടു എ ബി റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് ബി എ റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, ദെൻ എ റേസ് ടു എൻ ഈ ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പൊ എ റേസ് ടു എൻ മൈനസ് വൺ ബി ഈക്വൽ ടു എ ബി റേസ് ടു എൻ മൈനസ് വൺ മൈനസ് ബി റേസ് ടു എൻ. അപ്പൊ ഇവിടുന്ന് എ റേസ് ടു എൻ മൈനസ് വൺ ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, എ മൈനസ് ബി. ഇവിടുന്ന് ബി റേസ് ടു എൻ മൈനസ് വൺ ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, എ മൈനസ് ബി. അപ്പൊ എ മൈനസ് ബി കട്ടായി പോയി. ദെൻ എ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു വൺ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം, എ ബൈ ബി ഓൾ റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു വൺ. ഏത് നമ്പറിനെയും പവർ സീറോ ആണെങ്കിലാണ് ആൻസർ വൺ വരുള്ളൂ. സപ്പോസ് ടു റേസ് ടു സീറോ ഈക്വൽ ടു വൺ, അല്ലെങ്കിൽ ഹൺഡ്രഡ് റേസ് ടു സീറോ ഈസ് ഈക്വൽ ടു വൺ. അപ്പൊ ഇവിടെ എൻ മൈനസ് വണ്ണിന്റെ വാല്യൂ എന്താവും, സീറോ. എൻ മൈനസ് വൺ സീറോ ആണെങ്കിൽ എൻ എന്താണ്, വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിറ്റ്വീൻ 1 and 31 എം നമ്പേഴ്സ് ഹാവ് ബീൻ ഇൻസെർട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് ആൻ എ പി ആൻഡ് ദ റേറ്റ് ഓഫ് സെവൻത് റേഷ്യോ ഓഫ് സെവൻത് ആൻഡ് എം മൈനസ് വൺ നമ്പേഴ്സ് ഈസ് 5:9. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം. അപ്പോൾ വണ്ണിനും 31 ഇടയ്ക്ക് എം നമ്പേഴ്സ് ഇൻസെർട്ട് ചെയ്യണം. അതിന് നമുക്ക് എ വൺ എ ടു എ ത്രീ അങ്ങനെ എ എം വരെ എടുക്കാം. ഓക്കെ, എം നമ്പേഴ്സ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഏതാണ്, 1 and 31. ഇനി നമുക്ക് റേഷ്യോ സെവൻത് ആൻഡ് എം മൈനസ് വൺത്ത് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ എ വൺ എന്ത് വരും, വൺ പ്ലസ് ഡി. എ ടു എന്ത് വരും, വൺ പ്ലസ് ടു ഡി. എ ത്രീ എന്ത് വരും, വൺ പ്ലസ് ത്രീ ഡി. അങ്ങനെയാണെങ്കിൽ സെവൻത് ടേം എ സെവൻ എന്താവും, വൺ പ്ലസ് സെവൻ ഡി. ഇനി എം മൈനസ് വൺത് ടേം എന്ത് വരും, വൺ പ്ലസ് എം മൈനസ് വൺ ഇൻറ്റു ഡി. അപ്പൊ നമുക്ക് റേഷ്യോ ഓഫ് സെവൻത് ആൻഡ് എം മൈനസ് വൺത് നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ സെവൻത് ടേം ഈസ് വൺ പ്ലസ് സെവൻ ഡി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എം മൈനസ് വൺ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 5:9. 5:9 ആണ്. സോ 5:9. ഇനി ഇവിടെ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്, ഇങ്ങനെ 1 to m ഉണ്ട്, പിന്നെ 1 ഉണ്ട് 31 ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n ഈസ് ഈക്വൽ ടു എം പ്ലസ് ടു. ഓക്കെ, ദെൻ എം പ്ലസ് വൺ എം പ്ലസ് ടൂത്ത് ടേം ആണ് എന്ത്, 31 അല്ലേ. അപ്പൊ nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്, എ പ്ലസ് എം എൻ മൈനസ് വൺ, എന്നിന്റെ പ്ലേസിൽ എന്താണ്, എം പ്ലസ് ടു മൈനസ് വൺ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 31. എ എന്താണ്, വൺ. വൺ അപ്പുറത്തേക്ക് പോയാൽ എന്താവും, 30. സോ ഡി നമുക്ക് എന്ത് കിട്ടും,
30 divided by m plus 1. Okay. Ini ee d ide value ivide substitute edukku. Appo endu varum? 7 into 30 divided by m plus 1 divided by 1 plus m minus 1 into 30 divided by m plus 1 equal to 5 by 9. Appo ivide endu varum? M plus 1. Ivide cross multiply cheya. M plus 1 plus 2 10 divided by m plus 1 divided by m plus 1 plus 30m minus 30 divided by m plus 1 equal to 5 by 9. Appa m plus 1 randadatham denominator lo ullonde cut aayi po. Appa baaki endu varum? M plus 211 divided by 31m minus 29 equal to 5 by 9. Then cross multiply cheya. Appa endu varum? 9m plus 1899 is equal to 155m minus 145. Appo endu kittum? Ee 9m apparthekku poyal 146m equal to 2044. Cut cheythu kalaya. ഇവിടെ 1022 എന്ന് കിട്ടിയില്ല. ഇനി 83 വെച്ച് കട്ട് ചെയ്യുക. 1 × 83 ഈസ് 83. 292 ദാറ്റ് ഈസ് 14. സോ എമ്മിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 14. ഓക്കെ, എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 18th ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 5 ഡിഗ്രി. ഒരു പോളിഗണിന്റെ അടുത്തടുത്ത രണ്ട് ഇന്റീരിയർ ആംഗിളിന്റെ ഡിഫറൻസ് 5 ഡിഗ്രി ആണ്. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 120 ഡിഗ്രി, ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ. സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 120 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ആംഗിൾസ് ഓഫ് പോളിഗണിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എസ് എൻ ഈക്വൽ ടു 180 × n − 2 ആണ് ഇക്വേഷൻ. പിന്നെ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ടേം ഏറ്റവും ചെറിയ ആംഗിൾ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേം എ ഈക്വൽ ടു 120 ആയിട്ട് എടുക്കുക. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 5 ആയിട്ട് എടുക്കുക. അപ്പൊ n ബൈ 2 × 2a + n − 1 × d ഈക്വൽ ടു 180 × n − 2. ഓക്കെ, അപ്പൊ n ബൈ 2 × a = 120. സോ 240 + n − 1 × 5 ഈസ് ഈക്വൽ ടു 180 × n − 2. ഈ 2 റൈറ്റ് സൈഡിലേക്ക് പോയി ഇവിടെ എന്തുവരും? 360. അപ്പൊ 240n + 5n² − 5n = 360n − 720. അപ്പോൾ 5n² + 235n = 360n − 720. അപ്പോൾ 5n² − 125n + 720 = 0. ഇനി 5 വെച്ചിട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? n² − 25n + 144 = 0. ഇത് നിങ്ങൾ b² − 4ac അത് വെച്ചിട്ടോ എങ്ങനെയാ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് n = 9 കിട്ടും, 16 കിട്ടും. ഓക്കെ, എന്നിന്റെ വാല്യൂ എന്താ പറയുക? 9 or 16. ഓക്കെ, അപ്പൊ ഈ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.